എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം. ഞാൻ സജീഷ് ഗോവിന്ദൻ ഫ്രം കാസർഗോഡ്. അപ്പോൾ ഇന്നത്തെ ഡ്രൈവിംഗ് ടിപ്സിൽ നിങ്ങൾക്ക് എന്താ കാണിച്ചു തരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, വലിയ വളവെന്ന് നമ്മളെങ്ങനെയാണ് സ്റ്റിയറിംഗ് അഡ്ജസ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ അതെങ്ങനെയാണ് തിരിച്ച് കറക്റ്റായിട്ട് പോകുകയെന്നാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. അപ്പോൾ എല്ലാവരും ചോദിച്ചിരുന്നു, ഈ സ്ട്രെയിറ്റ് റോഡും ചെറിയ ചെറിയ കട്ടിങ്സ് ഉള്ള റോഡും അല്ലാതെ വലിയ വളവിൽ നമുക്കൊന്ന് കാണിച്ചു തരണം, എങ്ങനെയാണ് സ്റ്റിയറിംഗ് ചെയ്ത് ഇരിക്കുകയെന്ന് കാണിച്ചു തരണമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോയിലേക്ക് കാണിച്ചു തരുന്നത്. വലിയ റോഡാണ്, വലിയ എന്താ പറയുക, വലിയ വളവുള്ള റോഡാണ്. വലിയ റോഡ് എന്ന് ഉദ്ദേശിച്ച് വലിയ വളവുള്ള റോഡാണ്. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു റോഡിൽ ഞാൻ കാണിച്ചു തരാം. വളരെ സിമ്പിളായിട്ട് നമുക്ക് എങ്ങനെയാണ് ഡ്രൈവ് ചെയ്ത് പോകാമെന്ന് കാണിച്ചു തരാം. ഞാൻ ആ റോഡിൻ്റെ ഭാഗമൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം. എന്തായാലും എങ്ങനെയുണ്ട് റോഡ് എന്ന് ആദ്യം നിങ്ങൾക്ക് കാണിച്ചു തരാം. അതിന് ശേഷം നമുക്ക് വണ്ടി മെല്ലെ എടുത്തിട്ട് പോവാം. വണ്ടി കണ്ടില്ല, ഇവിടെ പാർക്ക് ചെയ്തിരിക്കുകയാണ്. കുറച്ച് നല്ല ഇറക്കുള്ള റോഡാണ്, അതുപോലെ തന്നെ നല്ല വളവുമാണ്, നല്ല എസ് വളവുമാണ്. അതാണ് നിങ്ങൾക്ക് ഇന്ന് കാണിച്ചു തരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇതിനു മുമ്പേ തന്നെ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നത്. പിന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ യൂട്യൂബിലാണ് കാണുന്നത്, ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്യുക, ഫേസ്ബുക്കിലാണ് ജസ്റ്റ് പേജ് ഒന്ന് ഫോളോ ചെയ്യുക. അപ്പോൾ ഇതുവരെയുള്ള വീഡിയോസെല്ലാം നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ നിങ്ങൾ അഭിപ്രായങ്ങളൊക്കെ തീർച്ചയായിട്ടും അറിയിക്കുക. ഞാൻ ആദ്യം പറഞ്ഞു, വീഡിയോ കണ്ടാൽ മാത്രം പോരാ, നിങ്ങൾ അത് പ്രാക്ടിക്കലായിട്ട് നിങ്ങളൊന്ന് ചെയ്ത് നോക്കണം, പ്രാക്ടീസ് ചെയ്ത് നോക്കണം. പ്രാക്ടീസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പം നിങ്ങൾ എല്ലാ സമയത്തും നമ്മൾ ഓരോ പ്രാവശ്യം വീഡിയോ കാണുമ്പോഴും നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. അതിനുശേഷം നിങ്ങൾ വണ്ടിയിലൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. എന്താണ് നിങ്ങളെ അഭിപ്രായം, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണ് ഫീൽ ചെയ്യുന്നതെന്ന് നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റായിട്ട് അറിയിക്കണം. എന്നാലും നമുക്ക് വീഡിയോയിലേക്ക് പോയിരുന്നു. ഞാൻ റോഡ് ആദ്യം കാണിച്ചു തരാം, നമ്മൾ ചെയ്യാൻ പോകുന്ന റോഡ്. നമ്മളിപ്പോൾ വണ്ടി ഇതാ ഇവിടെ ഇങ്ങനെ സൈഡിൽ പാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടുന്നാണ് നമ്മൾ വരേണ്ടത്. വന്ന് നമ്മളിതാ ഇതേപോലെ ഇങ്ങനെ താഴോട്ടേക്ക് പോവുകയാണ്. കണ്ടില്ലേ, താഴോട്ടേക്ക് നല്ല ഇറക്കമല്ലേ. നമ്മൾ താഴത്തേക്ക് പോയി കഴിഞ്ഞ് അങ്ങ് കുറച്ചും കൂടി പോയി കഴിയുമ്പോൾ നമുക്കൊരു വലിയ വളവാണ്. ആ വളവ് കഴിഞ്ഞ് ആ വളവിൽ നിന്ന് നമ്മൾ ഇങ്ങനെ താഴോട്ടേക്ക് വന്ന്, കണ്ടില്ലേ റോഡ് നിങ്ങൾക്ക് കാണുന്നില്ലേ, ഇവിടെ ഈ റോഡിലൂടെയാണ് നമ്മൾ അങ്ങോട്ടേക്ക് പോവുക. ആ എൻഡിൽ വളവാണ്. അതിന് ശേഷം നമ്മൾ ഈ റോഡിലൂടെ ഇതാ ഇങ്ങനെ കറങ്ങി ഇങ്ങനെ പോവുകയാണ്. നല്ല ബ്യൂട്ടിഫുള്ളായ പ്ലേസാണിത്. നമ്മുടെ നാട്ടിൽ തന്നെയുള്ള ഒരു സ്ഥലം സെലക്ട് ചെയ്താണ്. എന്തായാലും നിങ്ങൾക്ക് ഈ വളവൊന്ന് കാണിച്ചു തരാമെന്ന് വെച്ചിട്ട്, കണ്ടില്ലേ വളവ് കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെയാണ് പോവുക. ആ ഈ റോഡിലൂടെ ഇങ്ങനെ പോവും, കണ്ടില്ലേ റോഡ്. ഇതാ താഴത്തൂടെ എനിക്ക് ചെറുതായിട്ട് കാണാൻ വേണ്ടി പറ്റും. ഇതിലൂടെ ഇങ്ങനെ പോവുകയാണ്. ഞാൻ അതൊന്നും കൂടി കാണിച്ചു തരാം വളവ് കറക്റ്റായിട്ട്. വളവ് കണ്ടില്ലേ, നല്ല വളവാണ്, നല്ല ഒന്നാന്തരം വളവ്. ഇതിൽ നിന്ന് നമ്മൾ ഇങ്ങനെ വളഞ്ഞു വരും, കണ്ടില്ലേ വളഞ്ഞിങ്ങനെയാണ് പോവുക. ഇങ്ങനെ പോയിട്ടാണ് നമ്മൾ നേരത്തെ കണ്ട എസ് വളവിലേക്ക് എത്തുക. കണ്ടില്ലേ, ഓക്കെ നിങ്ങൾ അല്ല അവിടെ എൻഡാണ്, പിന്നെ ഇങ്ങനെയാണ് പോവുക. കണ്ടില്ലേ നല്ല എസ് വളവാണ്. ഇവിടെ നമുക്ക് പിന്നെ ഇങ്ങോട്ടേക്കാണ് പോകേണ്ടത്, ഇങ്ങനെ പോകും നമ്മൾ. ഇപ്പം ഈ ഒരു വളവാണ് ഇപ്പോൾ നമുക്ക് ഞാൻ നിങ്ങൾക്ക് എടുത്ത് കാണിച്ചു തരാൻ പോകുന്നത്. കണ്ടില്ലേ റോഡ്, അപ്പം നല്ല വളവല്ലേ ഇത്? അത്യാവശ്യം നിങ്ങൾക്ക് മനസ്സിലാവും തോന്നുന്നു എനിക്ക്. നമ്മളെ വണ്ടി കുറേ മേലെയാണ് നിർത്തിയിരിക്കുന്നത്, കണ്ടില്ലേ വളവ് കണ്ടില്ലേ നിങ്ങൾ. എന്നാൽ ഇങ്ങനെയാണ് റോഡ്, ഇങ്ങനെയാണ് വീണ്ടും പോവുക. ഒരു എസ് പോലെയാണ് റോഡ് പോവുക. ഇവിടെ നിന്ന് ഇങ്ങനെ വന്ന് കണ്ടോ, നമ്മളെ വണ്ടി കുറേ മേലെയാണ്. എന്തായാലും നമുക്ക് വണ്ടിയുടെ അടുത്തേക്ക് പോവാം, അവിടെ നിന്ന് കാണിച്ചു തരാം. ഇത് നല്ലൊരു ഇറക്കവും കൂടിയാണ്, കണ്ടില്ലേ നിങ്ങൾ എത്ര ഇറക്കം ഉണ്ടെന്ന്, കണ്ടില്ലേ എന്തോ വണ്ടി അങ്ങ് മേലെയാണുള്ളത്. കണ്ടില്ലേ മേലെ ഇതാ വണ്ടി മെല്ല നിർത്തിയിട്ടുണ്ട് അവിടെ. അതായത് നമുക്ക് വണ്ടിയുടെ അടുത്തേക്ക് പോയിട്ട് നോക്കാം ബാക്കി. ഇറക്കത്തിൽ എങ്ങനെയാണ് നടക്കുന്നതും കൂടി നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിലൂടെ മനസ്സിലാവും. വണ്ടി നിങ്ങൾ കണ്ടില്ലേ ദൂരത്തിൽ. എന്തായാലും നമുക്കിനി വണ്ടിയിലിരുന്നു കൊണ്ട് ബാക്കി കാര്യങ്ങൾ നോക്കാം. ഇപ്പോൾ വണ്ടിക്കകത്താണ്. ഇപ്പോൾ ക്ലച്ചും ബ്രേക്കും ഒക്കെ ഫുള്ളായിട്ട് പിടിച്ചിട്ടുണ്ട്. ഹാൻഡ് ബ്രേക്ക് ഇട്ട് വെച്ചിട്ടുണ്ട്. വണ്ടി ഓൺ ചെയ്യുവാണ്. ഇപ്പോൾ വണ്ടി ഓൺ ചെയ്തിട്ടുണ്ട്. ഇനി ഞാൻ എന്താ ചെയ്യുന്നത്, ഞാൻ ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്യുന്നുണ്ട്. ബ്രേക്ക് ഫുള്ളായിട്ട് പിടിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഗിയർ ഫസ്റ്റ് ഗിയറിലേക്ക് ഇടുന്നുണ്ട്. ഇപ്പോൾ ഫസ്റ്റ് ഗിയറിലേക്ക് ഇട്ടു. ഇനി ഞാൻ എന്താ ചെയ്യുന്നത്, ഇനി ചെയ്യേണ്ട സ്റ്റെപ്പ് എന്ന് പറയുന്നത് പതിയെ ബ്രേക്ക് റിലീസ് ചെയ്യാണ് ചെയ്യുന്നത്. ഞാൻ ക്ലച്ച് വിടുന്നില്ല. എന്താ വെച്ചാൽ വലിയൊരു ഇറക്കമാണ്, എന്നാലും എനിക്കൊരു കൺട്രോൾ കിട്ടുമോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഞാൻ പതിയെ ബ്രേക്ക് മാത്രം റിലീസ് ചെയ്യുകയാണ്. നമ്മൾ നിർത്തിയിട്ട് എടുക്കുന്നതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നുള്ളത്. ബ്രേക്ക് മാത്രം റിലീസ് ചെയ്യാണ്, സ്റ്റിയറിംഗ് ഒന്ന് സ്റ്റഡിയാക്കി വെക്കുന്നുണ്ട്. കണ്ടില്ലേ ബ്രേക്ക് റിലീസ് ചെയ്തിട്ട് മെല്ലെ പോകുന്നു. ഞാൻ ക്ലച്ച് ഫുള്ള് പിടിച്ചിട്ടുണ്ട്. ഇപ്പോൾ
നിങ്ങൾക്ക് ക്ലച്ച് റിലീസ് ചെയ്തിട്ടും വേണമെന്നുണ്ടെങ്കിൽ പോകാം, വളരെ മെല്ലെ പോകും വണ്ടി. ഞാനിപ്പോൾ വെച്ചാൽ നിർത്തിയിട്ട് എടുക്കുന്നതുകൊണ്ടാണ് ക്ലച്ച് മൊത്തമായിട്ട് പിടിച്ചിട്ട് പോകുന്നുള്ളത്. നല്ല ഇറക്കാണ്, അതുകൊണ്ടാണ് ക്ലച്ച് ഫുള്ളായിട്ട് പിടിച്ചിട്ടുള്ളത്. കുത്തനെയുള്ള ഇറക്കമല്ല, ഒരു എന്താ പറയണ്ടേ, ഇറക്കമാണ് പക്ഷെ കുത്തനെയുള്ള ഇറക്കമല്ല. കണ്ടില്ലേ, ഞാനൊന്നും ചെയ്യുന്നില്ല, ഇപ്പോൾ സ്റ്റിയറിംഗ് ഒന്നും ചെയ്തിട്ടില്ല. ഇപ്പോൾ ഇതാ നമ്മൾ ആ വലിയ വളവിലേക്ക് എത്തിയിരിക്കുന്നു. എത്തിയതിന് ശേഷം ഞാൻ എന്താ ചെയ്യുന്നത്, കണ്ടില്ലേ, ഇനിയിപ്പോൾ എനിക്ക് സ്റ്റിയറിംഗ് തിരിക്കണം. സ്റ്റിയറിംഗ് എത്രയാ തിരിക്കുന്നത് നിങ്ങൾ നോക്കുക. ഇതാ ഏകദേശം നമ്മൾ ഒരു റൗണ്ട് സ്റ്റിയറിംഗ് തിരിച്ചു. തിരിച്ചിട്ട് ഞാനിങ്ങനെ വെച്ചിട്ടാണ് ഉള്ളത്. നോക്കുക നിങ്ങൾ, കണ്ടില്ലേ, വണ്ടി ഇങ്ങനെ തിരിയുന്നുണ്ട്, തിരിഞ്ഞു പോകുന്നുണ്ട്. അപ്പം ഇങ്ങനെ തിരിഞ്ഞിട്ട് നമ്മളിപ്പോൾ ഒരു റൗണ്ട് തിരിച്ച് പിടിച്ചിട്ടുണ്ട്. ഇവിടെ എത്തിയിട്ടാകുമ്പോൾ നമുക്ക് മനസ്സിലായി സ്റ്റിയറിംഗ് പോരാ, തിരിച്ചത് പോരാ നമുക്ക് മനസ്സിലായി. എന്താ വെച്ചാൽ വണ്ടി കറക്റ്റായിട്ട് തിരിയുന്നില്ല, ഇനിയും കുറേ ഭാഗം ഇവിടെ ലെഫ്റ്റ് സൈഡിൽ ബാക്കിയുണ്ട്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക, കുറച്ചും കൂടി സ്റ്റിയറിംഗ് ഒന്ന് ഇങ്ങോട്ടേക്ക് തിരിച്ചു. ഇപ്പോൾ ഒരു ഒന്നര ഭാഗം തിരിച്ചിട്ടുണ്ട് സ്റ്റിയറിംഗ്. തിരിച്ചതിന് ശേഷം വീണ്ടും ഞാൻ മെല്ലെ ക്ലച്ച് റിലീസ് ചെയ്യാണ് ചെയ്തത്, വളരെ മെല്ലെ ക്ലച്ച് റിലീസ് ചെയ്തു. എന്താ വെച്ചാൽ എനിക്ക് മെല്ലെ പോയാൽ മതി, അതുകൊണ്ടാണ് ഞാൻ വെറുതെ ക്ലച്ച് റിലീസ് ചെയ്യുക മാത്രമാണ് ചെയ്തത്. ചെയ്തതിന് ശേഷം ഞാൻ വണ്ടി മെല്ലെ സ്ലോ ആയിട്ട് പോകുന്നു, സ്റ്റിയറിംഗ് ഇതാ സ്ട്രെയിറ്റ് ചെയ്തു. ഇപ്പോൾ സ്റ്റിയറിംഗ് സ്ട്രെയിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്താ കാര്യം എന്ന് വെച്ചാൽ ഞാൻ വളവ് തിരിഞ്ഞു കഴിഞ്ഞു, അതുകൊണ്ട് ഞാനിപ്പോൾ ആ സ്റ്റിയറിംഗ് സ്ട്രെയിറ്റ് ചെയ്തു. കണ്ടില്ലേ, സ്ട്രെയിറ്റ് ചെയ്തതിന് ശേഷമാണ് ഇപ്പോൾ പോകുന്നുള്ളത്. ഞാൻ ആക്സിലേറ്റർ ഒന്നും കൊടുക്കുന്നില്ല, ക്ലച്ച് മാത്രം റിലീസ് ചെയ്ത് വെച്ചിട്ടാണുള്ളത്. ക്ലച്ച് ഒരു ഹാഫ് ക്ലച്ചാണ്, ഫുള്ള് റിലീസ് ചെയ്തിട്ടില്ല. കണ്ടില്ലേ, അത് മെല്ലെ പോകാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തിരിക്കുന്നത്. ഞാൻ സ്റ്റിയറിംഗ് ഇതാ മെല്ലെ ഒന്ന് ഇങ്ങോട്ടേക്ക് ഈ ഒരു സൈഡിലേക്ക് ഇങ്ങനെ ഒടിച്ച് പിടിച്ചിട്ടുണ്ട്. അതിനുശേഷം നോക്കുക, കണ്ടില്ലേ, വലത്തേക്ക് മെല്ലെ ഓടിക്കുന്നു. ഞാൻ ഇവിടുന്ന് സ്ലൈറ്റ് ആയിട്ട് ആക്സിലേറ്റർ കൊടുക്കുന്നു. എന്താ വെച്ചാൽ ഇനി മൂവ് ചെയ്യണം, ആക്സിലേറ്റർ വേണം. ഗിയർ ഫസ്റ്റ് ഗിയറിൽ തന്നെയാണ്, ഞാൻ മാറ്റിയിട്ടേ ഇല്ല. ഇപ്പോൾ നമ്മൾ ആ എസ് വളവ് ഇറങ്ങിക്കഴിഞ്ഞു, താഴെ എത്തി. ഞാൻ ഗിയർ മാറ്റിയിട്ടില്ല ഇതുവരെ. ഞാൻ നോക്കുക, ഞാൻ ഗിയർ മാറ്റാൻ വേണമെന്നുണ്ടെങ്കിൽ മാറ്റാം. നിങ്ങൾക്ക് ഇത് ചെറിയൊരു കേറ്റാണ്, അതുകൊണ്ട് മാറ്റാത്തത്. നമ്മൾ വളരെ സ്ലോ ആണ് വരുന്നുള്ളത്. നോക്കുക നിങ്ങൾ, അപ്പം ഞാൻ സ്റ്റിയറിംഗ് എത്ര കുറച്ചേ തിരിച്ചിട്ടുള്ളൂ നോക്കുക. കണ്ടില്ലേ, ഇനി ഞാൻ നിങ്ങൾക്ക് ഇവിടുന്ന് വണ്ടി നേരെ മുകളിലോട്ട് നമുക്ക് റിട്ടേൺ പോവാം. ഇവിടുന്ന് തിരിച്ചിട്ട് റിട്ടേൺ പോയി കാണിച്ചു തരാം, അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാവും. ഇവിടെ നിന്ന് നമ്മൾ തിരിച്ച് പോവാണ്, വീണ്ടും ആ വളവിലേക്ക് തന്നെ തിരിച്ച് പോവാണ്. ഞാനിവിടെ ക്ലച്ചും ബ്രേക്കും ഒക്കെ പിടിച്ച് നിർത്തിയിട്ടുണ്ട്. ഇനി ഞാൻ തിരിച്ചെടുക്കുവാണ് വണ്ടി. വണ്ടി ഇപ്പോൾ തിരിച്ചിട്ടുണ്ട്. തിരിച്ചിട്ട് നമ്മൾ നേരെ പോവാണ്, വീണ്ടും സ്റ്റിയറിങ്ങൊക്കെ സ്റ്റഡിയാക്കി പോവാണ്. കണ്ടില്ലേ, സെക്കൻഡ് ഗിയറിലേക്ക് ആക്കിയിട്ടുണ്ട്. ഇപ്പം കുറച്ച് നമ്മൾ സ്പീഡിൽ പോവാണ്. സ്റ്റിയറിംഗ് ഒന്നും അധികം തിരിക്കുന്നേ ഇല്ല, സ്റ്റിയറിംഗ് അധികം തിരിക്കേണ്ട കാര്യമില്ല, സ്ട്രെയിറ്റ് റോഡാണ്. ഇനിയിപ്പോൾ വളവ് വരുമ്പോൾ മാത്രം നോക്കുക നിങ്ങൾ, സ്റ്റിയറിംഗ് ഞാൻ കുറച്ച് തിരിക്കുന്നു. കണ്ടില്ലേ, കുറച്ച് തിരിച്ചതേ ഉള്ളൂ. നോക്കുക നിങ്ങൾ, സ്റ്റഡിയാക്കി വീണ്ടും സ്റ്റിയറിംഗ്. ഇനിയിപ്പോൾ ഇതാ വീണ്ടും ഒരു വളവ് വരുന്നുണ്ട്. അപ്പം ഞാൻ എത്ര സ്റ്റിയറിംഗ് തിരിക്കുന്നത് നിങ്ങൾ നോക്കുക. ഇതാ മുമ്പിലൊരു വണ്ടിയും വരുന്നുണ്ട്. ഞാൻ ലെഫ്റ്റ് ചേർത്തിട്ടിതാ ചെറുതായിട്ടൊന്ന് സ്റ്റിയറിംഗ് തിരിച്ചു. കണ്ടില്ലേ, ചെറുതായിട്ടൊന്ന് തിരിച്ചു. വളവ് കഴിഞ്ഞ ഉടനെ ഞാനിതാ സ്റ്റിയറിംഗ് റെഡിയാക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇതാ വലിയൊരു വളവാണ് വീണ്ടും വരുന്നത്. നോക്കുക, ഇത് വളവുമാണ് കയറ്റുമാണ്. അപ്പോൾ ഞാനെന്താ ചെയ്യുന്നത്, ഇവിടെ പതിയൊന്ന് സ്ലോ ആക്കി നിർത്തി. നിർത്തേണ്ട കാര്യമില്ല, ഞാനിപ്പോൾ നിർത്തിയിട്ട് ഫസ്റ്റ് ഗിയർ ഇടുന്നുണ്ട്. ഫസ്റ്റ് ഗിയർ ഇട്ടിട്ട് ഞാൻ കാണിച്ചു തരാം. ഫസ്റ്റ് ഗിയർ ഇട്ടിട്ട് ഞാൻ എന്താ ചെയ്യുന്നത്, കുറച്ചൊരു കയറ്റമാണ്. ക്ലച്ച് മെല്ലെ റിലീസ് ചെയ്യുന്നു, അതിനോടൊപ്പം തന്നെ ആക്സിലേറ്ററും കൊടുക്കുന്നു. നോക്കുക, കണ്ടില്ലേ, വലിയ വളവാണ്. ഞാനിതാ ഇങ്ങനെ സ്റ്റിയറിംഗ് തിരിക്കും. നോക്കുക നിങ്ങൾ സ്റ്റിയറിംഗ് തിരിക്കുന്നത്, കണ്ടില്ല, വലിയ വളവാണ്. സ്റ്റിയറിംഗ് തിരിക്കുന്നത് നോക്കുക, ഞാൻ ലെഫ്റ്റ് ചേർത്താണ് സ്റ്റിയറിംഗ് തിരിക്കുന്നത്. ആവശ്യമില്ലാതെ സ്റ്റിയറിംഗ് തിരിക്കുന്നില്ല, ഇത്രയേ തിരിച്ചിട്ടുള്ളൂ. നമ്മൾ വളവ് തിരിഞ്ഞു കഴിഞ്ഞു. കണ്ടില്ലേ, എന്നെ സ്റ്റിയറിംഗ് സ്റ്റഡി ആക്കുക. കണ്ടില്ലേ, ഇപ്പോൾ സ്റ്റിയറിംഗ് സ്റ്റഡി ആക്കി. ഫസ്റ്റ് ഗിയറിൽ തന്നെയാണ് പോകുന്നത്, കയറ്റായതുകൊണ്ടാണ് അങ്ങനെ പോകുന്നുള്ളത്. കണ്ടില്ലേ, ഇപ്പം ക്ലച്ച് റിലീസ് ചെയ്തിട്ടുണ്ട്, അതുപോലെ തന്നെ ആക്സിലേറ്റർ കൊടുക്കുന്നുണ്ട്. ക്ലച്ച് ഫുള്ള് റിലീസ് ചെയ്തിട്ടാണുള്ളത്. നമ്മൾ നേരത്തെ വണ്ടി നിർത്തിയിരിക്കുന്ന ഒരു ഭാഗത്തേക്ക് നമ്മളിപ്പോൾ എത്തി. കണ്ടില്ല, നല്ല കയറ്റമാണ്, അതുകൊണ്ടാണ് ഫസ്റ്റ് ഗിയറിൽ തന്നെ പോകുന്നത്. നമ്മൾ നേരത്തെ വണ്ടി നിർത്തിയിരിക്കുന്ന ഭാഗത്തേക്ക് ഇപ്പോൾ എത്തി. കണ്ടില്ലേ,
ഇപ്പം നിങ്ങൾക്ക് വളവിൽ എങ്ങനെയാണ് എടുക്കുന്നതെന്ന് ഏകദേശം ഒരു ഐഡിയ കിട്ടിയില്ലേ? സ്റ്റിയറിംഗ് എത്രയാണ് തിരിക്കേണ്ടി വരിക? വളരെ കുറച്ചേ സ്റ്റിയറിംഗ് തിരിക്കണം, നമുക്ക് വലിയ വളവാണെന്ന് തോന്നും, ഒരുപാടൊന്നും സ്റ്റിയറിംഗ് തിരിക്കേണ്ട ആവശ്യമില്ല, ആവശ്യത്തിന് മാത്രം തിരിക്കുക. അത് നമ്മൾ ലെഫ്റ്റ് ഭാഗം ചേർന്നുകൊണ്ട് നോക്കി തിരിക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പം അതിനെക്കുറിച്ചുള്ള ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇന്ന് നിങ്ങൾക്ക് ഒരു വലിയ വളവിലേക്ക് കൊണ്ടുവന്ന് കാണിച്ചത്. എന്തായാലും നിങ്ങൾ അഭിപ്രായങ്ങൾ അറിയിക്കുക, മനസ്സിലായിട്ടുണ്ടെങ്കിൽ അത് പറയുക. എന്തെങ്കിലും നിങ്ങൾക്ക് സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിച്ചോളൂ, ഞാൻ നിങ്ങൾക്ക് ആൻസർ ചെയ്യാം. എന്തായാലും ഇന്ന് വിട പറയുന്നു, ഞാൻ സജീഷ് കുമിതൻ. താങ്ക് യു.